കേരള കോൺഗ്രസ്സുകാരുടെ താത്വികാചാര്യനായിരുന്ന കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചില സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ദിവസം നടക്കേണ്ടത് 25-ാം തീയതിയിലേക്ക് മാറ്റി. മാത്രമല്ല മുഖ്യ അതിഥിയായിരുന്ന ചിദംബരത്തെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള മര്യാദ ജോസ് കാണിച്ചത് നന്നായി. കോൺഗ്രസ്സിലേക്ക് പാലം പണിയുന്ന താക്കോൽസ്ഥാനീയനായ ഒരു വ്യക്തിയുടേതായിരുന്നു ചിദംബരത്തിനെ വെച്ചുള്ള നീക്കം. അതിനെ ഫലപ്രദമായി തടയിട്ട ജോസിനെ അഭിനന്ദിക്കണം. ചിദംബരം വന്ന് കോപ്പി ഏറ്റുവാങ്ങി കഴിയുമ്പോൾ പൊങ്കാലയിടാൻ മാധ്യമങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്ന വാർത്തകൾ അപ്രസക്തമായി. മാത്രമല്ല ജോസ് പാർട്ടിക്കുള്ളിലെ ദേശാടന കിളികളുടെ കയ്യിലെ പാവയാണെന്ന ആരോപണം പൊളിച്ചടുക്കി. കെ എം മാണിയുടെ നാക്കരിഞ്ഞ് പട്ടിക്ക് കൊടുക്കണമെന്ന് കടുത്തുരുത്തിയിലെ പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞവനെയും ജോസിനെതിരെ രതിക്കഥകൾ എഴുതി പാടി നടന്നവനെ ആസ്ഥാന ഗായകനാക്കി നിയമിച്ചതിലും പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പേർക്കും എതിർപ്പുണ്ടായിരുന്നു. കുടിയേറ്റ കർഷകരുടെ പാർട്ടി കുടിയേറ്റ രാഷ്ട്രീയ ഭിക്ഷാദേഹികളുടെ പാർട്ടിയായി മാറ്റിയെന്ന ആക്ഷേപം നിലനിൽക്കുന്ന സമയത്ത് അവരുടെ ഉപദേശങ്ങളെ തൃണവൽക്കരിച്ച് ചിദംബരത്തെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടും ഉചിതമായി. ഏതായാലും ചിദംബരം വരുമെന്ന പ്രതീക്ഷയിൽ തയ്യാറാക്കിയ ചിദംബര സ്തുതികൾ കേൾക്കാതെ പോകരുത്. പരിണിതപ്രജ്ഞനായ കെ എം മാണിയുടെ ആത്മകഥാ പ്രകാശനം സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. പക്ഷേ കാര്യപരിപാടിയിലേക്ക് കണ്ണോടിച്ച് നോക്കിയപ്പോൾ സംഘാടകരെ കൊഴുവെട്ടി എറിയാനുള്ള ദേഷ്യം തോന്നി. രണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ ജോസിൻ്റെ ശത്രുവാക്കി ആരെങ്കിലും മുദ്ര കുത്തിയാൽ അത് അഭിമാനത്തോടെ സ്വീകരിക്കും. ആദ്യ കാര്യം അതിൻ്റെ തീയതി തന്നെയാണ്. ഏതാനും ദിവസം കൂടി മുന്നോട്ട് നീക്കി 30 ജനുവരി തീരുമാനിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പുസ്തക പ്രകാശനം നടത്താമായിരുന്നു. ഈ ജന്മദിനത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ നവതി കൂടിയാണെന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് പരമപ്രധാനമായിട്ടുള്ളത്. ആദ്യ പ്രതി മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിലെ കർഷകരുടെ കഴുത്തിൽ കുരുക്ക് മുറുക്കുകയും ചെയ്ത പി ചിദംബരത്തെയായിരുന്നു. ഇത് ശരിയായ കാര്യമല്ലായിരുന്നു. കെ എം മാണി എന്ന ബഹുമുഖ പ്രതിഭയുടെ ആദരണീയമായ ചടങ്ങിലേക്ക് ചിദംബരത്തെ പോലെ ഒരു കർഷക ശത്രുവിനെ ക്ഷണിക്കുക വഴി കെ എം മാണിയെ മാത്രമല്ല കേരളത്തിലെ കർഷക സമൂഹത്തെയും മലയാളികൾ എല്ലാവരെയുമാണ് അപമാനിച്ചിരിക്കുന്നത്. പറയാതെ വയ്യ. ചിദംബരവും കെ എം മാണിയും എന്ത് ബന്ധമാണുള്ളത്? കേരളത്തിലെ കർഷകരെ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരെ കയറിൻ്റെ തുമ്പിലെത്തിച്ച ഇയാളെ എന്ത് മേന്മ കണ്ടാണ് ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് ക്ഷണിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കണം. പണ്ട് ചിദംബരം വാണിജ്യ മന്ത്രിയായിരുന്നപ്പോൾ ആൻറ്റി ഡമ്പിംഗ് ഡ്യൂട്ടി വ്യത്യാസപ്പെടുത്തി റബ്ബർ വില വർദ്ധിപ്പിക്കാൻ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് നിവേദനം കൊടുക്കാൻ പോയ ചരിത്രം ജോസ് കെ മാണിക്ക് ഓർമ്മയുണ്ടാകുമോ എന്തോ. പാർലമെൻറ്റിൻ്റെ പരിസരത്ത് പോലും കാണരുതെന്ന് പറഞ്ഞ് ചിദംബരം ഓടിച്ചിട്ട് അടുത്ത വിമാനം പിടിച്ച് കേരളത്തിൽ വന്ന് നിന്നല്ലേ ജോസ് കെ മാണി ശ്വാസം നീട്ടിവിട്ടത്? ആ ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്നുണ്ടോ? ഏതായാലും കെ എം മാണിയുടെ വകയിൽ കുഞ്ഞമ്മയുടെ മകനൊന്നുമല്ല ചിദംബരം. ആ സ്ഥിതിക്ക് അയാളെ ക്ഷണിച്ചു വരുത്തി വിരുന്ന് നൽകുന്ന ജോസും കൂട്ടരും കേരളത്തിലെ കർഷക സമൂഹത്തോട് മാപ്പ് പറയണം. കാരണം കെ എം മാണി എന്നും കർഷകരോടൊപ്പം നിന്ന നേതാവാണ്. തൻ്റെ ഓരോ പ്രവൃത്തിയിലും കർഷകന് പ്രയോജനമുണ്ടോ എന്ന് സസൂക്ഷ്മം വീക്ഷിച്ചിരുന്ന ഒരു നേതാവായിരുന്നു കെ എം മാണി. കർഷക തൊഴിലാളി പെൻഷൻ, കർഷക പെൻഷൻ, കർഷകർക്ക് വേണ്ടിയുള്ള സാമൂഹ്യ ജലസേന പദ്ധതി, പമ്പിന് സബ്സിഡി, വെളിച്ച വിപ്ലവം തുടങ്ങി, ഒടുവിൽ റബ്ബർ വില സ്ഥിരതാ ഫണ്ട് വരെ പരിശോധിച്ചാൽ അദ്ദേഹം കിട്ടിയ അവസരങ്ങളിൽ മുഴുവൻ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. എന്നും കർഷകരോടൊപ്പമായിരുന്നു. ഇതിൽ എത്രയോ ഭേദമായിരുന്നു ജോസിൻ്റെ സുഹൃത്തായ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പോട്ടെ, മാണി സാറിനോട് ബഹുമാനമുള്ള ഗവർണർ ശ്രീധരമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്ത് നോക്കിയിരുന്ന ബംഗാൾ ഗവർണർ ആനന്ദബോസ്, ഇവരെല്ലാം കെ എം മാണിയോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരായിരുന്നു. ചിലരെ കൂടി വിളിക്കാൻ മാണി ഗ്രൂപ്പ് മറന്നുപോയോ എന്ന് തോന്നുന്നു. പണ്ട് കെ എം മാണി കർഷകർക്ക് അനുവദിച്ച പട്ടയം പിറ്റേന്ന് തന്നെ വന്ന് വാങ്ങിക്കൊണ്ടു പോയ കമൽനാഥിനെ ക്ഷണിച്ചാദരിക്കേണ്ട വ്യക്തിത്വമാണ്. കർഷകരുടെ നെറുകും തലക്കിട്ട് ഗാഡ്ഗിലിനെയും പോരാഞ്ഞിട്ട് കസ്തൂരിരംഗനെയും കൊണ്ട് അടിപ്പിച്ച ജയറാം രമേശ് രണ്ട് നല്ല ചരക്കായിരുന്നു. കേരളത്തിലെ കർഷകരോട് സ്നേഹമുള്ളവർ ഇവരെ കൂടി വിളിച്ച് ഒരാദരം നൽകിയിരുന്നുവെങ്കിൽ കർഷകർ സന്തോഷം കൊണ്ട് സ്വർഗത്തിലേക്ക് വലിഞ്ഞു കയറിയത്. ഇനിയും കൊണ്ട് വിളിക്കാതെ പോയ വിശിഷ്ടാതിഥികൾ കെ എം മാണിയെ നിർത്തിപ്പുഴുങ്ങിയ ചിഹ്നത്തിനെ വിളിച്ചാദരിക്കേണ്ടതായിരുന്നു. കൂടാതെ സരിത എം എൽ എമാരല്ല ഹരിത എം എൽ എമാരാണെന്ന് പ്രഖ്യാപിച്ച് കെ എം മാണിയുടെ പപ്പും കൂടെയും പറിക്കാൻ ഇറങ്ങി തിരിച്ച ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെയും കൂട്ടരെയും മറക്കാൻ പാടില്ലായിരുന്നു. ആ കെ എം മാണിയെ എണ്ണ തേച്ച് വെയിലത്ത് നിർത്താൻ വെമ്പൽ കൊണ്ടിരുന്ന പുതിയടം മാണിയച്ഛനെയും കൂടി ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. കെ എം മാണിയുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായി 1982 രൂപീകൃതമായ UDFൽ നിന്നും ജോസിനെയും കൂട്ടരെയും ചവിട്ടി പുറത്താക്കി
പടിയടച്ച് പിണ്ടം വെച്ച് അതുവഴി കെ എം മാണിയുടെ മകൻ അനാഥനായി രാഷ്ട്രീയ ഭിക്ഷാതകിയായി അലഞ്ഞു നടക്കുന്നത് സ്വപ്നം കണ്ട് നടന്ന ബെന്നി വീണാനെയും ഈ സന്ദർഭത്തിൽ പ്രത്യേക ക്ഷണിതാവായി വിളിക്കാവുന്നതാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് ശത്രുക്കൾ അടപടലം പണി തന്നുകൊണ്ടിരുന്നപ്പോൾ ചാവേറിനെ പോലെ കൂടെ നിന്ന മാണിയെ പീലാത്തോസിനെ പോലെ തള്ളിപ്പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ അഭാവം അദ്ദേഹത്തിൻ്റെ മകനിലൂടെയെങ്കിലും നികത്താമായിരുന്നു. ചിദംബരത്തെ പോലെ ഒരു മൂന്നാംകട നേതാവിനെ വിളിച്ച് ആദരിക്കുന്നതിന് ഭേദം ഇതൊക്കെയായിരുന്നു. ഇവരിലെല്ലാം ഉപരി കെ എം മാണിക്ക് ഇത്രയും പേരും പ്രശസ്തിയും കരിഞ്ഞ് അനുഗ്രഹിച്ച് നൽകാൻ മുൻകൈയെടുത്ത ആളെ വിട്ടുപോയി. രമേശൻ കോൺട്രാക്ടറുടെ മകൻ ബിജു രമേശനെ അയാൾ രാഷ്ട്രീയമായ ചരടുവലിയുടെ ഭാഗമായി ഒരു ചെറിയ കളവ് പറഞ്ഞു. കെ എം മാണിയെയും കുടുംബത്തെയും അപമാനിച്ചുവെന്നേയുള്ളൂ. കർഷകരെ അപമാനിക്കാൻ അയാൾ കൂട്ടുനിന്നില്ല. അപ്പോൾ എല്ലാം കണ്ടും കൊണ്ടും ആദ്യ പ്രതി ഏറ്റുവാങ്ങാൻ യോഗ്യതയുള്ള പ്രതി അയാൾ തന്നെയായിരുന്നു. ഇനി അയാളെ ശ്രമിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. ജോസേ, ശത്രുക്കളെ ശത്രുക്കളായി തന്നെ കാണണം, അല്ലെങ്കിൽ അവർ തെറ്റേറ്റു പറഞ്ഞ് വരട്ടെ. അല്ലാതെ അവരോട് സമരസപ്പെട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. സമയം കിട്ടുമ്പോൾ അവന്മാർ തേച്ചൊട്ടിക്കും. മാണിസാറിൻ്റെ മകൻ എന്ന സ്നേഹം കേരള ജനതയ്ക്ക് അങ്ങയോടുണ്ട്. അത് പിടിപ്പുകേട് കാണിച്ച് കളഞ്ഞു കുളിക്കരുത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.